കിട്ടിപ്പോയി കിട്ടിപ്പോയി, നല്ലൊരു സാധനം കിട്ടിപ്പോയി. ജോലി ഉണ്ടാക്കിയോടോ ആക്രി, അരെ മാക്രി. തനിക്ക് ചാവ ഇൻഷുറൻസ് ഉള്ള വണ്ടി ഒന്നും കിട്ടിയില്ലടോ. അത് ശരി, വണ്ടി ഒന്നും കേട്ടിട്ട് ഇൻഷുർ ചെയ്യാൻ നോക്കണം. താൻ എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കണത്? ഞാൻ റോഡ് നോക്കി തന്നെ വണ്ടി ഓടിക്കുന്നത്. അല്ലെങ്കിൽ മുതലാളിമാരുടെ വണ്ടി കൊണ്ട് കേറ്റിയിട്ട് കാശ് പിടിക്കുന്ന പണി ചെലവന്മാർക്കുണ്ട്. കാലം നകത്തി അതിന്റെ ഇടയിൽ കൂടെ സൈക്കിൾ ഓടിക്കവന്മാർ. ഞാനാ പുല്ലേ സൈക്കിൾ ജാക്സണോ? തെണ്ടിത്തരം എനിക്ക് തെരുവ് പറ്റിയ പോലെ കുറയ്ക്കുന്നതാ പട്ടി. കേട്ടോ മുതലാളി, മുതലാളിയുടെ ഇഷ്ട ജന്തുവിന്റെ പേര് ഇയാൾ തന്നെ വിളിച്ചു. നമ്മളേക്കാൾ നന്ദിയും സ്നേഹമുള്ള ജീവികളാണ് അവറ്റകൾ. പോവനുകുട്ട, പട്ടിയിൽ നിന്ന് ഇയാൾ വിളിച്ചത് ഇയാൾക്കൊരു ഷേക്ക് ഹാൻഡ് കൊടുക്കും. നമ്മളൊക്കെ മനുഷ്യരല്ലേ, പട്ടിയുടെ ബുദ്ധിയിലും കാണിക്കണ്ടേ? പ്ലീസ് കൊടുക്കൂ ഷേക്ക് ഹാൻഡ്. ഭ്രാന്തട്ടാണ്. പോവനുകുട്ട, ഇത് നമ്മുടെ സുധർമ്മയുടെ വീട്ടിലിരുന്ന പ്രതിമയല്ലേ? ആണോ? അതെ, ആനന്റെ തന്നെ. അതല്ലെന്ന്, നേരാണോ എന്ന് ഒന്ന് കണ്ടോട്ടെ. ശരിയാ മുതലാളി, യാതൊരു സംശയം വേണ്ട. ഇതാ നമ്പിയാർ സാറിന്റെ വീട്ടിലെ ഷോക്കേസിൽ ഇരുന്ന പ്രതിമയാ മൊട്ടത്തലയൻ. അപ്പോ ഇതും ഓടിച്ചുകൊണ്ട് വരുന്ന വഴി വെപ്രാവത്തിന് കാറിന്റെ മുമ്പിൽ അങ്ങ് വീണു അല്ലേ? ജോലിയാസം പറയരുത്. ഒരു ചെറുപ്പക്കാരൻ ഫ്രീ ആയിട്ട് വളരെയധികം സന്തോഷത്തോടെ തന്നത്. സംശയം ഉണ്ടെങ്കിൽ എന്നോട് വാ, ഞാൻ കാണിച്ചു തരാം. ഒരു സംശയമില്ല, ഓട്ടിച്ച് തന്നെ. പൊമനുകുട്ട ഇടുക്കിട പ്രതിമ ഒടുക്കിടാരി. ഞാൻ തുറന്നേരാമേ. തുറന്ന അത്രയും ജോലി കുറഞ്ഞു. ഓ, അവ പറഞ്ഞതുപോലെ ഇവിടെ തന്നെ നിൽക്ക്. അവൾക്ക് ഒരു സസ്പെൻസ് ആയിക്കോട്ടെ, ഒരു ത്രില്ലറും കൂടെ ആയിക്കോട്ടെ. ശരി, ഞാൻ ഇവിടെ നിന്നോളാം. ഇവിടെ ആരുല്ലേ മോളെ? മക്കളെ, അപ്പം വന്നിരിക്കുന്നു. എന്താ അച്ഛാ കഴിഞ്ഞ ആഴ്ച വരാത്തത്? എന്ത് പറയാനാ മോളെ, നമ്മുടെ ക്ലിയോപാട്ര പ്രസവിച്ചു. എന്താ അപ്പാ, പട്ടികളെല്ലാം സുഖമായിരിക്കുന്ന? എല്ലാ പട്ടികളും നിങ്ങളെ പോലെ നല്ല സ്മാർട്ട് ആയിട്ടിരിക്കുന്നു. ഞാൻ ഇപ്പൊ വന്നേ ഉള്ളു. അമ്മാവനായ ജോത്സ്യം കേമം തന്നെ സംഭവിച്ചു. അത് പിന്നെ നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ എന്റെ പട്ടികൾക്കൊരു പ്രശ്നം വരുന്നത് പോലാ. മുത്തച്ഛൻ കഴിഞ്ഞ ജന്മത്തിൽ ഏതിനം പട്ടിയായിരുന്നാവോ? എന്റെ മുഖം കണ്ടിട്ട് ജർമ്മൻ ഷെപ്പേർഡിന്റെ ഒരു ചായ ഉണ്ടെന്നാ ജനീവയിൽ ഡെങ്കിൾ സാഹിബ് പറഞ്ഞത്. പക്ഷെ പെരുമാറ്റമൊക്കെ കണ്ടാൽ ഒരു കൊച്ചു പോമറേനിയന്റെ പോലെ. അതിരിക്കട്ടെ, നിങ്ങൾ എല്ലാവരും കൂടെ ഇന്ന് രാവിലെ പുറത്തെവിടെങ്കിലും പോയിരുന്നു? ഇവന്മാരും പുറത്തു പോയിരുന്നു, പക്ഷെ ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. നീ പുറകു വശത്തെ കഥ കിടക്കാതെ ടി വി കണ്ടോണ്ടിരുന്നു അല്ലേ? ഇന്ന് ടി വി ഓൺ ചെയ്തത് പോലും ഇല്ല അച്ഛാ. നിങ്ങൾ അറിയാതെ ഈ വീട്ടിൽ നിന്ന് ഒരു സാധനം മോഷണം പോയിട്ടുണ്ട്. സേഫ് തുറന്ന് എന്റെ ആഭരണങ്ങളും കൂടെ വല്ലവനും പോയോ? പേടിക്കണ്ട, ദൈവാധീനം കൂടെ സംഗതി തിരിച്ചു കിട്ടിയിട്ടുണ്ട്. പട്ടാപ്പകൽ മോഷണം നടക്കുമെന്ന് ഇനിയെങ്കിലും നീ മനസ്സിലാക്കണം. പോകണ്ട കുട്ട, അതും കൊണ്ടുവരും. അയ്യോ എന്റെ അമ്മേ, ഇതാണോ? സ്വന്ത അച്ഛനൊരു മകൾക്ക് ഇത്രയും ചീത്ത പറയാൻ ഒക്കുമോ അവനെക്കുട്ട? പക്ഷെ നമ്പിയാതെ ഒരക്ഷരം മിണ്ടിയില്ല കേട്ടോ. ബോധം തെളിഞ്ഞാലല്ലേ മിണ്ടാൻ പറ്റൂ. തെളിയുന്നതിന് മുമ്പ് മുതലാളി വിളിക്കിറങ്ങിയത് നന്നായി. ഈ സാധനം ഇത്ര കൃത്യം കെട്ടതാണെന്ന് ഞാൻ അറിഞ്ഞു. അവര് പറഞ്ഞ കഥകൾ വെച്ച് നോക്കുമ്പോ സാറിന് ചീത്ത മാത്രം പറഞ്ഞാ പോരാ. ആ കൊച്ചുമോൻ പ്രദീപ് അപ്പൂപ്പനായതുകൊണ്ട് മാത്രമാണ് പിടിച്ച് കശക്കാതെ വിട്ടത്. ആക്രിയുടെ കയ്യിൽ നിന്ന് ഞാൻ പ്രതിമ വാങ്ങിച്ചപ്പോ നീ എന്റെ മുഖം ശ്രദ്ധിച്ചോ? പിന്നെ ശ്രദ്ധിച്ചു. സന്തോഷം കൊണ്ട് സാറിന്റെ മുഖം ബുൾഡോഗിനെ പോലിരുന്നു. അത് ആ മുഖഭാവം മാറിയത്. അനർത്ഥങ്ങൾ പലതും ഉണ്ടാവും, ഇത് ഒഴിവാക്കാതെ ഞാൻ ഇനി വീട്ടിലേക്കില്ല. മുതലാളി തന്നെയും കാത്തിരിക്കുക, ഞങ്ങളോട് ക്ഷമിക്കണം. ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇത് നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ ഞങ്ങളോടൊരു വിരോധവും തോന്നാതെ തിരികെ മേടിക്കണം. ഇനി സാധനം കണ്ട് എനിക്ക് സന്തോഷമല്ല തോന്നുന്നത്, കലിയാ വരുന്നത്. ഇത് കാരണം ഒന്നും രണ്ടും തല്ലല്ല ഞാൻ കൊണ്ടത്. എന്റെ പൊന്നു സാറന്മാര് എന്നെ വെറുതെ വിട്ടേക്ക്. അങ്ങനെ പറയരുത് സഹോദര. ഞങ്ങൾ ചെയ്തതിന്റെ പ്രായശ്ചിത്തം ചെയ്യാൻ അങ്ങ് ഞങ്ങൾ അനുവദിക്കണം. അതിനുള്ള പ്രായശ്ചിത്തം ഞാൻ നിങ്ങൾക്ക് തരാം.
അഴിയെ പോണ വയ്യാവേലി എല്ലാം മുതലാളിയുടെ തലയിലാണല്ലോ വീഴുന്നത്. അതെ, പ്രതിമ എന്റെ കയ്യിലിരിക്കുന്നതുകൊണ്ടാ. ഇതൊന്ന് ഒഴിവാക്കിത്താ. അല്ല, അതെ ഞാൻ ഒഴിവാക്കി തരാം, അതിന് വഴിയുണ്ട്. അതുവരെ ഈ പ്രതിമ മുതലാളിയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. മമ്പിച്ചാടായ വിൽപ്പനയും മമ്പിച്ചാടായ വിൽപ്പനയും തോപ്പുചിപ്പ് കണ്ണാടി മുതൽ നിങ്ങളുടെ ഭവനത്തെ അലങ്കരിക്കുന്ന പ്രതിമകൾ വരെയുണ്ട്. പ്രശസ്ത സിംഗപ്പൂർ ശില്പിയായ ഗസ്റ്റോ ഗൽബോൾ ഗോണോസ്കിയുടെ മനോഹരമായ കരവിരുതിന്റെ അത്ഭുതകരമായ മാൻഡ്രാഗിന്റെ പ്രതിമ. നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യവും ഉയർച്ചയും ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാവം പ്രതിമ സന്തോഷത്തോടെ ഏറ്റുവാങ്ങാൻ വന്നട്ടെ. കടന്നുവരൂ. നോക്കി നിൽക്കാതെ കടന്നുവരൂ. ആ കടന്നു വന്നല്ലോ. ഈ പ്രതിമ തരട്ടെ സാർ, സന്തോഷമായി തേറ്റുവാക്കണം സാർ. ഇഷ്ടമുള്ള തന്നാൽ മതി സാർ. വേണ്ട, രണ്ടു രൂപ എത്രയും? ഓ, ഇത് 35 രൂപയെ. 35? ഒരു 10 രൂപ വരട്ടെ. ആ, 10 എങ്കിൽ 10. ഈ പ്രതിമ സന്തോഷത്തോടെ ഏറ്റുവാങ്ങണം സാർ. ഒന്നും തരണ്ട സാർ. വേണ്ട സാർ, നല്ല പ്രതിമയാണ് സാർ. വേണ്ടെന്ന് പറയില്ലേ? ആ സാർ, നല്ല പ്രതിമയാണ് സാർ. നല്ല മൊട്ടത്തല വമ്പിച്ചാതായ വിൽപ്പനയും. കടന്നുവരൂ, കടന്നുവരൂ. പ്രശസ്ത പേര് മറന്നുപോയല്ലോ. ആ, സിംഗപ്പൂർ ശില്പിയായ ഗ്ലാസ്നോസ് കുളിനോസ്കി നിർമ്മിച്ച ഈ പ്രതിമ സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങുക. ആരും പണം തരേണ്ട കാര്യമില്ല സുഹൃത്തുക്കളെ, പണം തരേണ്ട കാര്യമില്ല. ഫ്രീ ഫ്രീ. കടന്നുവരൂ, കടന്നുവരൂ, കടന്നുവരൂ സുഹൃത്തുക്കളെ, കടന്നുവരൂ. ആർക്കും വേണ്ട മുതലാളി, ആർക്കും വേണ്ട ഈ പ്രതിമ. ഒരു പൈസ തരണ്ട, വെറുതെ എടുത്തോളൂ. പൈസ തരണ്ട, ഒഴിവാക്കി തരൂ പ്ലീസ്. മുതലാളി, വെറുതെ കൊടുക്കാവെന്ന് പറഞ്ഞിട്ട് പോലും ഈ എരണം കെട്ട കുണ്ടത്തിനെ ആർക്കും വേണ്ട. നമുക്ക് ഈ കച്ചവടമൊക്കെ നിർത്താം. ഇതിനെ മുലാളുടെ പട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാം. പട്ടി? എന്റെ പട്ടികളെ പറയുന്നോടാ? എന്നെ പട്ടി എന്ന് വിളിച്ച് എല്ലാം ചുരുട്ടി എടുക്കട്ടെ. മുലാളി, മൊട്ടയടിച്ച ഒരു ഒഴിയാ ബാധയെ മൊത്തമായിട്ടും ചില്ലറയായിട്ടും കൊടുക്കാനുണ്ടെന്ന് നമുക്ക് പത്രത്തിലൊരു പരസ്യം കൊടുത്താലോ? മിണ്ടാരിയടോ, ഈ സാധനം കൈ കിട്ടിയപ്പോഴേ ഇനി കാലക്കേടാ. ഇതും കൊണ്ട് വീട്ടിനകത്തോട്ട് കയറിയാൽ എന്റെ നായ്ക്കൾക്ക് എന്തെങ്കിലും. നായ്ക്കൾ കോറസ് ആയിട്ട് ഓരിയിടുന്നുണ്ടല്ലോ. ഈശ്വരാ, എന്റെ സംശയം ശരിയായിരുന്നു. ഇതിലുള്ള ബാധയെ കണ്ടിട്ടാണ് ഓരിയിടുന്നത്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആരും വിശ്വസിക്കാനാ? പ്രതിമയ്ക്ക് ബാധ പോതിരോ മണ്ണാൻ കട്ട, ഇതൊക്കെ ഒരു അന്ധവിശ്വാസമാണ്, സൂപ്പർ സാറ്റിസ്ഫാക്ഷൻ. ഒരാളി രണ്ടും കൽപ്പിച്ച് വീട്ടിനകത്തോട്ട് കയറിയട്ടെ. പട്ടികളിൽ ചാവാണ് ഞാൻ കുഴിച്ചിട്ടുള്ള, അല്ലെ ഉപ്പിലിട്ട് വെച്ചോ. ഉപ്പിലിട്ട് ലെഡി ഫുൾ ചങ്കിക്കൊള്ളുന്ന ഓർത്താനം പറയലടോ. ഇനി ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ ഉള്ളൂ. നീ എന്റെ വിശ്വസ്ത സേവകനാണെങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. തീർച്ചയായും അനുസരിക്കും. നേരും നിറയും കൂറുമുള്ള ഒരു തൊഴിലാളിയുടെ കടമയല്ലേ അത്? എന്നാൽ നീ ഇത് സന്തോഷമായിട്ട് സ്വീകരിച്ചാട്ടെ. മുതലാളി, പട്ടികളെ രക്ഷിക്കാൻ പട്ടിണി പാവമായി പണിക്കാരനിട്ട് തന്നെ പാര പണിയണം. നിനക്കിതിലൊന്നും വിശ്വാസമില്ലെന്നല്ലേ പറഞ്ഞത്? എന്നെന്താ എന്ന് ഞാൻ പറഞ്ഞു. പറഞ്ഞു പറഞ്ഞാ പറഞ്ഞാ പറഞ്ഞു പറഞ്ഞു. എന്നാൽ ഇത്രയും അനുഭവിച്ച സ്ഥിതിക്ക് ഇതിനെ എനിക്ക് സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചെങ്കിലല്ലേ മുതലാളിയെ വിട്ട് ബാധ എന്നോടൊപ്പം പോരത്തുള്ളൂ. നിനക്ക് സന്തോഷമുണ്ടായാൽ ഇത് സ്വീകരിക്കുന്നതിൽ വിരോധമില്ലല്ലോ. തീർച്ചയായും ഇല്ല, പക്ഷെ എനിക്ക് സന്തോഷം ഉണ്ടാവണ്ടേ? നീ ഒന്ന് ശ്രമിച്ചു നോക്കൂ, ചിലപ്പോ വന്നാലോ. ഏയ്, ബുദ്ധിമുട്ടാ. എന്നാ ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം. ആ, ശ്രമിച്ചു നോക്ക്, വരണമെങ്കിൽ വരട്ടെ. നീ റെഡി അല്ലേ? ഞാൻ റെഡിയാ. പണം ഒരു പിശാചാണെന്ന് പറയുന്ന ഇതുകൊണ്ടാ ഹരിതാത്തതൊക്കെ ചെയ്യിക്കാൻ അതിന് വിരുത് കൂടും. റഷ്യയിലാരോ പറഞ്ഞതുപോലെ മുതലാളിയുടെ സന്തോഷമാണ് തൊഴിലാളിയുടെ സന്തോഷം. ഇനിയിപ്പോ ഇവിടെ ഈ വാടക വീട്ടിൽ ഒറ്റത്തടിയായി കഴിയുന്ന എന്റെ സന്തോഷം ദുഃഖമായാലെന്ത്? പിന്നെ ഭാര്യ, അവക്ക് ജീവിക്കാനുള്ളതുണ്ട്. നിനക്കും ഭാര്യയ്ക്കും ഒന്നും സംഭവിക്കില്ല. ഇനി അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് ഞാനുണ്ട്, എന്റെ പണമുണ്ട്, എന്റെ സ്വാധീനമുണ്ട്. ഇതൊക്കെ വെറും അന്ധവിശ്വാസമാണെന്ന് ഈ ഓമനക്കുട്ടൻ തെളിയിക്കും. മുതലാളി, നീ ഇതും പിടിച്ചോണ്ട് ഇവിടെ നിന്ന് തെളിയിക്കാൻ ശ്രമിക്കണ്ട, വീട്ടിൽ പോയിക്കോ. ശരി, ചത്താ ഞാൻ നാളെ വരാം. അല്ല, ചത്തില്ലെങ്കിൽ ഞാൻ നാളെ വരാം. അയ്യോ, നാളെ വരണ്ട, മറ്റെന്നാൾ വരണ്ട. ഇപ്പൊ ബാധ നിന്റെ കൂടെയാ. ഇനി നീ ഓടിക്കുന്ന വണ്ടി ആക്സിഡന്റ് ആവും, ഞാൻ ഇനി വേറെ ഡ്രൈവർ വെച്ചോളാം. അപ്പൊ മുതലാളി എനിക്ക് പണം തന്നെ സന്തോഷിപ്പിച്ചത്? തന്ന പണം പിരിഞ്ഞു പോകുന്ന അലവൻസ്. ഇത് ചതിയാണ്, കൊടും ചതി. മുതലാളി, മുതലാളിയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച എന്നോട് ഇത് വേണ്ടായിരുന്നു. നിന്റെ ഇന്ന് മറ്റാരെങ്കിലും സന്തോഷപൂർവ്വം ഇത് സ്വീകരിച്ചു എന്ന് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിറ്റേന്ന് മുതൽ നീ ജോലിക്ക് വന്നോളൂ. എനിക്ക് ഒരു വിരോധമില്ല. എന്റെ പട്ടി വരും, എന്നാൽ നിന്നേക്കാൾ സ്നേഹത്തോടെ ഞാൻ അതിനെ വളർത്തും. മുതലാളി ആലോചിച്ചിട്ടാണ് പറയുന്നത്.
ആലോചിച്ചിട്ട് എല്ലാവരും പറയുന്നത് സത്യമാണോ? ഈ മാരണം കൈ വന്നതോടുകൂടി എന്റെ പണി തീർച്ചു. ദൈവമേ, വിശ്വസിക്കാനും വയ്യ, വിശ്വസിക്കാതിരിക്കാനും വയ്യ. എന്തെങ്കിലും ഒരു പോംവഴി കാണണം. എന്ത് പോംവഴി?